എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മിൽ പലരും പലവിധ ബിസിനസ്സുകൾ ചെയ്യുന്നവരാണ്. ബിസിനസ്സുകളുടെ പരാജയങ്ങളിലേക്ക് നയിക്കാവുന്ന കുറച്ച് ഘടകങ്ങളും അതിനുള്ള കുറച്ച് പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ബിസിനസ്സിനെ തകർച്ചയിലേക്ക് നയിക്കാവുന്ന ഒന്നാമത്തെ ഘടകമാണ് പുവർ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്. ഓരോ ബിസിനസ്സിൻ്റെയും വളർച്ചയ്ക്കുള്ള ഫ്യൂവൽ ആണ് പണം. ആവശ്യത്തിന് ഫണ്ട് ഇല്ലാതെ വരിക, നമ്മെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ഫണ്ട് കണ്ടെത്തുക തുടങ്ങിയവയൊക്കെ ബിസിനസ്സിനെ ദോഷകരമായി ബാധിക്കും. കൂടാതെ ഹൈ സ്റ്റോക്ക് ലെവൽസ്, ലേറ്റ് ഇൻവോയ്സിംഗ്, ഇൻഎഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസസ്, നോട്ട് സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, നോട്ട് സഫിഷ്യൻറ്റ് ഗ്രോത്ത് ക്യാപിറ്റൽ തുടങ്ങിയവയൊക്കെ ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും. ഓരോ ബിസിനസ്സിനും കൃത്യമായ ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ചുള്ള ഫണ്ട് കണ്ടെത്തണം. വർക്കിംഗ് ക്യാപിറ്റൽ, ഗ്രോത്ത് ക്യാപിറ്റൽ തുടങ്ങിയവ എല്ലായ്പ്പോഴും കീപ്പ് ചെയ്യണം. അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന ആവശ്യങ്ങൾക്കും നമുക്ക് ഫണ്ട് ഉണ്ടായിരിക്കണം. ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ക്യാഷ് പൊസിഷനെ കുറിച്ച് എല്ലായ്പ്പോഴും നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് കൃത്യമായി മാനേജ് ചെയ്യുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻറ്റിൻ്റെ സേവനം ഉറപ്പാക്കുക തുടങ്ങിയവയൊക്കെ ഈ കാര്യങ്ങളിൽ നമ്മെ സഹായിക്കും. രണ്ട്, നോ പ്രോപ്പർ പ്ലാനിംഗ്. ഫെയിലിംഗ് ടു പ്ലാൻ ഈസ് പ്ലാനിംഗ് ടു ഫെയിൽ എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. കൃത്യമായ ശരിയായ പ്ലാനിംഗ് ഇല്ലാത്തത് ബിസിനസ്സിനെ തകർച്ചയിലേക്ക് നയിക്കും. ബിസിനസ് പ്ലാൻ എസൻഷ്യൽ ആയ ഒരു മാനേജ്മെൻറ്റ് ടൂൾ ആണ്. പ്ലാനിംഗ് ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് അനാലിസിസ്, കോമ്പറ്റീറ്റർ അനാലിസിസ് തുടങ്ങിയവയൊക്കെ നടത്തണം. ബിസിനസ്സിൻ്റെ ഒരു ക്ലിയർ പിക്ചർ വേണം. നല്ല ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു നല്ല സ്ട്രാറ്റജിയും അതിനനുസരിച്ചുള്ള ആക്ഷൻ പ്ലാനും മാപ്പ് ഔട്ട് ചെയ്ത് അവ ഫോളോ ചെയ്യുവാൻ നമ്മെ വളരെയേറെ സഹായിക്കും. ഓരോ ഏരിയയിലേക്കും ഷോർട്ട് ടേം, ലോങ് ടേം ഗോൾസ് വേണം. അവയ്ക്ക് സമയപരിധികൾ വേണം. ലോങ് ടേം പ്ലാനിംഗ് ആണ് ഏതൊരു ബിസിനസ്സിൻ്റെയും വിജയത്തിലേക്കുള്ള കീ പോയിൻ്റ്. മൂന്ന്, പുവർ കസ്റ്റമർ കെയർ. നാം എന്തൊക്കെ ചെയ്താലും കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനവും നിന്നുപോകും. കസ്റ്റമേഴ്സാണ് ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ്. ഇക്കാര്യം എല്ലാവർക്കും എല്ലായ്പ്പോഴും നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. നല്ല പോസിറ്റീവായ എക്സ്പീരിയൻസ് ലഭിക്കുന്ന കസ്റ്റമേഴ്സ് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരും. എന്ന് മാത്രമല്ല, അവർ മുഖാന്തരം നമുക്ക് പുതിയ നല്ല റെഫറൻസ് ലഭിക്കുകയും ചെയ്യും. ഒരു പുതിയ പ്രോസ്പെക്റ്റിന് സെൽ ചെയ്യുവാൻ 5% മുതൽ 20% വരെ മാത്രം സാധ്യതയുള്ളപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് സെൽ ചെയ്യുവാൻ 60% മുതൽ 70% വരെയാണ് സാധ്യതയുള്ളത്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് കഴിയുന്നതും മാറിപ്പോകാതെ അവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് അവരെ കൂടെ നിർത്തുക. വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു പുതിയ കസ്റ്റമറിനെ ലഭിക്കുക എന്നുള്ളത് നിലവിലുള്ള ഒരു കസ്റ്റമറിനെ കീപ്പ് ചെയ്യുന്നതിനേക്കാൾ 6-7% വരെ കൂടുതൽ എക്സ്പെൻസീവ് ആണെന്നാണ്. തങ്ങൾക്ക് പുവർ സർവീസാണ് ലഭിക്കുന്നതെങ്കിൽ 78% കസ്റ്റമേഴ്സും തിരികെ വരികയില്ല എന്നും വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നു. അതുകൂടാതെ ഒരു നല്ല സർവീസ് ലഭിച്ചതിന് പബ്ലിസിറ്റി ലഭിക്കുന്നതിനേക്കാൾ 2 പബ്ലിസിറ്റി ബാഡ് സർവീസിന് സമൂഹത്തിൽ ലഭിക്കും എന്നുള്ള കാര്യവും ഓർമ്മയിലുണ്ടായിരിക്കേണ്ടതാണ്. ട്രീറ്റ് കസ്റ്റമേഴ്സ് ആസ് ദ കിങ്. 4, ഓവർ ഡിപ്പെൻഡൻസ് ഓഫ് എ ഫ്യൂ ബിഗ് കസ്റ്റമേഴ്സ്. സ്ഥിരമായി പർച്ചേസ് ചെയ്യുന്ന കുറച്ച് ബിഗ് കസ്റ്റമേഴ്സിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ബിസിനസ് മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാകാം. അവരിൽ ആരെങ്കിലും പെട്ടെന്ന് പിന്മാറിയാൽ നമ്മുടെ ക്യാഷ് ഫ്ലോ, പ്രോഫിറ്റ് തുടങ്ങിയവയ്ക്ക് പെട്ടെന്ന് തന്നെ തകർച്ച സംഭവിക്കാം. ചിലപ്പോൾ അത് നമ്മുടെ ബിസിനസ്സിനെ തന്നെ പ്രതിസന്ധിയിലാക്കാം. ഇക്കാര്യത്തിൽ റിസ്ക് കുറയ്ക്കുവാൻ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ കസ്റ്റമർ ബേസ് ഇൻക്രീസ് ചെയ്യുക, പ്രോഡക്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുക തുടങ്ങിയ മാർഗങ്ങളിലൂടെയും മറ്റും പുതിയ കസ്റ്റമേഴ്സിനെ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുത്തുക. 5, പുവർ മാനേജ്മെൻറ്റ്.
ഇന്നെഫക്റ്റീവ് ആയ ഒരു മാനേജ്മെന്റ് ടീം ബിസിനസ്സിനെ തകർച്ചയിലേക്ക് നയിക്കാം. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ടീമിനെ നിയമിക്കുക. എംപ്ലോയീസിന് അവർ നിങ്ങളുടെ ഫസ്റ്റ് കസ്റ്റമർ ആണെന്നുള്ള രീതിയിൽ തന്നെ പരിഗണന നൽകുക. ഡെലിഗേഷൻ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, റിവാർഡ്സ്, ഓപ്പർച്യൂണിറ്റി ഫോർ പേഴ്സണൽ ഗ്രോത്ത് തുടങ്ങിയവ എംപ്ലോയീസിന് ഉറപ്പാക്കിയാൽ ഹാപ്പിയായ, ലോയൽ ആയ ഒരു ടീമിനെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും. ആറ്, ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. നാം ചെയ്യുന്ന ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് ദോഷകരമായി മാറാം. ശരിയായ പഠനങ്ങൾ നടത്തുക, കഴിയുമെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ പാർട്ട്നേഴ്സ് ആയിട്ടോ നിങ്ങളെ എംപ്ലോയി ആയിട്ടോ നിയമിക്കുവാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. ആറ്, നോട്ട് സീക്കിംഗ് പ്രൊഫഷണൽ അഡ്വൈസ്. ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ പ്രൊഫഷണൽ അഡ്വൈസ് തേടുന്നത് വളരെയേറെ നല്ലതാണ്. പലപ്പോഴും മറ്റുള്ളവർ ബിസിനസ് ചെയ്ത് വിജയം വരിക്കുന്നത് കണ്ടുകൊണ്ട് പലരും അത്തരം ഉദ്യമങ്ങളിൽ ഏർപ്പെടാറുണ്ട്. പക്ഷേ അവർ വിജയിച്ചതുപോലെ എല്ലാവരും വിജയിക്കണമെന്നില്ല. അവരുടെ വിജയം പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവരുടെ ലൊക്കേഷൻ, ഗുഡ് കസ്റ്റമർ സർവീസ്, ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്, നല്ല റോ മെറ്റീരിയൽസ് ലഭിക്കുന്ന സ്ഥലങ്ങളെപ്പറ്റിയുള്ള അവരുടെ വ്യക്തമായ ധാരണ തുടങ്ങിയ പല കാര്യങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. ബിസിനസ്സിൽ പ്രൊഫഷണൽ അഡ്വൈസേഴ്സ്, കോച്ചസ്, മെന്റേഴ്സ് തുടങ്ങിയവരുടെ ഒക്കെ സേവനം ലഭ്യമാണ്. അവരുടെ സേവനം ലഭ്യമാക്കുന്നത് നമ്മുടെ ബിസിനസ്സിനെ പുഷ്ടിപ്പെടുത്തുവാൻ വളരെയേറെ സഹായിക്കും. ഏഴ്, മാർക്കറ്റിംഗ്. നമുക്ക് എത്ര നല്ല പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും അവയുടെ വിവരം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിയില്ലെങ്കിൽ ഒരു ഫലവുമില്ല. മാർക്കറ്റിംഗ് രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായ പുതിയ പുതിയ സമീപനങ്ങൾ സ്വീകരിച്ച് അവ പിന്തുടരുന്നവർക്കാണ് ബിസിനസ്സിൽ വിജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എട്ട്, പൂവർ ക്വാളിറ്റി. കസ്റ്റമേഴ്സിൽ ഫോക്കസ് ചെയ്യാതെ ലാഭം മാത്രം മുൻനിർത്തി ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്ട്സ് സെൽ ചെയ്താൽ കസ്റ്റമേഴ്സ് നമ്മിൽ നിന്ന് അകന്നു പോവുകയും ഓട്ടോമാറ്റിക്കായി ബിസിനസ് ഡൗൺ ആവുകയും ചെയ്യും. ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, കസ്റ്റമേഴ്സിൽ ഫോക്കസ് ചെയ്യുക, അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് സെൽ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും പാടില്ല. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നു. ഇന്നത്തെ ദിവസം എന്നെ ശ്രദ്ധിക്കുവാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.